ഹായ് ഫ്രണ്ട്സ്, ബെറ്റീസ് വ്ളോഗിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് കാണാൻ പോകുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കാണാം. കുറേ അവിടെ വഴിയിലൊക്കെ സ്ട്രീറ്റ് മാർക്കറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ട് ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട് കാണാൻ പോകാം. ഓക്കെ. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം, കമൻറ്റുകൾ എഴുതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴത്തേനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നടക്കാം. ഈ കാണുന്ന സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ നടന്ന് ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട് പോകുന്നത്. കാരണം അവർ വണ്ടികളൊന്നും ഈ റോഡിൽ കൂടെ കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ കടന്നു വേണം നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്താൻ വേണ്ടി. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതിനെല്ലാം വളരെ വിലക്കുറവാണ് അവർ പറയുന്നത്. തുണികൾക്കാണെങ്കിലും പല പല കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് ആണെങ്കിലും എല്ലാം നല്ല വിലക്കുറവിന് തന്നെ നമുക്ക് വിലപേശി വാങ്ങിക്കാൻ പറ്റും. ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ചൂടും കടകളിലെല്ലാം നല്ല തിരക്കുമായിരുന്നു. നമ്മളൊരു രാവിലെയൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ അത്രയും തിരക്ക് നമുക്ക് അനുഭവപ്പെടത്തില്ല. അപ്പം നമുക്ക് വാങ്ങിക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇവിടെയുള്ള മിക്ക കടകളിലും വിൽക്കുന്ന ഒന്നാണ് പുഴുങ്ങിയ ചോളം, പിന്നെ ക്യാരറ്റ്, ഉപ്പിലിട്ട മാങ്ങ, മസാലയൊക്കെ പുരട്ടിയ മാങ്ങ, അങ്ങനെ പലവിധമായിട്ടുള്ള കഴിക്കുന്ന ഐറ്റംസ് ഇവരിവിടെ വിൽക്കുന്നുണ്ട്. കുറേ വിനോദസഞ്ചാരികൾ അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഒക്കെ കാണാൻ പോകുന്നത്. നമുക്കിപ്പം തന്നെ നോക്കിയറിയാം, എല്ലാ കടകളിലും അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കാൻ കിട്ടും. അതുപോലെ തന്നെ തുണികളുടെ കളക്ഷൻ ആണെങ്കിലും കുറേ നല്ല നല്ല കളക്ഷൻസ് കിട്ടും. അത് നല്ല വിലക്കുറവിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒന്നാണ് ഊട്ടിയിലെ പ്രത്യേകതയാണ് ഊട്ടിപ്പൂവ്. ഞങ്ങളും കുറച്ച് ഊട്ടിപ്പൂവൊക്കെ വാങ്ങിച്ചു. നല്ല വിലക്കുറവായിരുന്നു, 50 രൂപയുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. മുതിർന്ന ആൾക്കാർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയും, വീഡിയോ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 രൂപയും, സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപയാണ് നമ്മളവിടെ പേ ചെയ്യേണ്ടത്. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡനെ പറ്റി പറയാനാണെങ്കിൽ 1847 മാർക്കിസ് എന്ന വ്യക്തിയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ നിർമ്മിച്ചത്. 55 ഏക്കറിലാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ പരന്നു കിടക്കുന്നത്. നല്ല പച്ച പരപ്പുള്ള ഒരു ഗാർഡനാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ദോഡാബെട്ട കൊടുമുടികളുടെ താഴ്ന്ന ചെരുവുകളിലാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ വിരളമായി കാണപ്പെടുന്ന എല്ലാ ചെടികളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ചെടികളാണെങ്കിലും പുൽമേടുകളാണെങ്കിലും നല്ല രീതിയിലാണ് ഇവരിവിടെ സംരക്ഷിക്കുന്നത്. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പം തന്നെ മനസ്സിലാവും, അവരോരോ കാര്യങ്ങളും നല്ല രീതിയിലാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ കോർക്ക് മരം, കുരങ്ങിന് കയറാൻ പറ്റാത്ത വിധത്തിലുള്ള മങ്കി പസിൽ മരം, 20 ലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ മരം, പേപ്പർ മാർക്ക് മരം എന്നിവയെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ മെയ് മാസത്തിലാണ് പുഷ്പമേള നടക്കുന്നത്. അപ്പം ഞങ്ങൾ വന്നത് മാർച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വളരെ കുറവായിരുന്നു. നമുക്ക് അവിടെ കുറേ തൈകളെല്ലാം അവർ നട്ട് വളർത്തുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം പുഷ്പമേള ഒക്കെയുള്ള ഒരുക്കങ്ങളാണ്. അപ്പം കുറച്ച് പൂക്കളെല്ലാം അവിടെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഗ്ലാസ് ഹൗസിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ കുറച്ച് സന്തോഷം വന്നു. കാരണം ഞങ്ങൾക്ക് പൂക്കളൊന്നും അല്ലാതെ കാണാൻ പറ്റാത്തതുകൊണ്ട് വളരെ സങ്കടമായിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ് ഹൗസിൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു നല്ലൊരു വ്യൂ ആണ് കിട്ടിയത്. ഗ്ലാസ് ഹൗസിലെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് കുറച്ച് വേണ്ട രീതിയിലുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത്. നല്ല വ്യത്യസ്തമായിട്ടുള്ള പല പല നിറത്തിലുള്ള പൂക്കൾ നമുക്കിവിടെ കാണാം. നല്ല മനോഹരമാണ് ഇതിനകം കാണാൻ. ടോട്ടലി ഒരു കളർഫുൾനെസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേന്. നമ്മളെല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോസിന് നല്ലൊരു പോസ് കിട്ടും. പിന്നെ ഞാൻ അവിടെ കണ്ടത്
പലതരത്തിലുള്ള കാക്ടസുകൾ, ഓർക്കിഡുകൾ, ഇൻഡോർ പ്ലാന്റ്സ്, അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ ഞാൻ അവിടെ എനിക്ക് ഈ ഗ്ലാസ് ഹൗസിനകത്ത് തന്നെ കാണാൻ പറ്റി. അവിടെ തന്നെ പലതരത്തിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. പൂക്കളുള്ളതും പൂക്കളില്ലാത്തതും അങ്ങനെ പലതരത്തിലുള്ളത്. പിന്നെ നമുക്ക് ഏത് ചെടികളുടെ തൈ വേണമെങ്കിലോ വിത്ത് വേണമെങ്കിലോ നമുക്ക് പുറത്ത് ഷോപ്പ് അവൈലബിൾ ആണ്, നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം. പിന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും കൂടെ ഒക്കെ വളരുന്നതും നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയതും അങ്ങനെ പരമായിട്ടുള്ള ചെടികൾ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ പ്രയോജനം. ഗാർഡനകത്ത് തന്നെ മനോഹരമായിട്ടൊരു കുളം അവർ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് ആമ്പലുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് അത് കാണാൻ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്, അതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. അതുകൊണ്ട് ഇനി വരുന്ന ആൾക്കാർ കഴിവതും മെയ് മാസത്തിൽ തന്നെ വരാൻ നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ലൊരു വ്ളോഗുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ.